നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പി ടെക്നിക് എന്ന് പറയുന്നത് ESR ആണ്. ESR ഓർ EPR ഓർ EMR മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ESR സ്പെക്ട്രോസ്കോപ്പി ആണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ESR എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, ഓർ അതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, ഓർ ഇലക്ട്രോൺ മാഗ്നറ്റിക് EMR എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഒന്നുമില്ല, മൂന്നും സെയിം തന്നെയാണ്. ESR-ന്റെ വേറെ രണ്ട് പേരുകളാണ് EPR ആൻഡ് EMR എന്ന് പറയുന്നത്. അപ്പൊ ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ NMR പഠിച്ചിട്ടില്ലേ, NMR നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. NMR സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ഐഡന്റിക്കൽ ആണ് ESR സ്പെക്ട്രോസ്കോപ്പി. ബേസിക് തിയറിയും പ്രിൻസിപ്പിളും ഒക്കെ രണ്ടും ഐഡന്റിക്കൽ ആണ്. രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, ESR-ഉം EMR-ഉം. ഓക്കെ, അപ്പൊ NMR സ്പെക്ട്രോസ്കോപ്പിൽ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയർ സ്പിൻ ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. നമ്മളൊരു ഗിവൺ ആറ്റത്തിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസിന് ഒരു ഗിവൺ സ്പിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ന്യൂക്ലിയർ സ്പിൻ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ സ്പിന്നിന് ഒന്നെങ്കിൽ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അതിനെ അലൈൻ ചെയ്യും, ബിക്കോസ് അതിന് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഒന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എലോങ് അതിന്റെ പാരലായിട്ടോ ആന്റി പാരലായിട്ടോ അലൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ അലൈൻ ചെയ്യുമ്പോഴും ന്യൂക്ലിയർ സ്പിന്നിന്റെ എനർജി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ന്യൂക്ലിയർ സ്പിന്നിന്റെ എനർജി ഡിഫറെന്റ് ആകുമ്പോഴത്തേനും ഒരു ലോങ് എനർജിയിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു റേഡിയേഷൻ കൊടുക്കുകയാണ്. NMR-നകത്താണെങ്കിൽ നമ്മൾ റേഡിയോ വേവ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ റേഡിയോ വേവ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് ന്യൂക്ലിയർ സ്പിൻ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസ് ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതാണ് NMR എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഐഡന്റിക്കൽ തന്നെ, അത് തന്നെ തിയറിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന് ഐഡന്റിക്കൽ ആണ് നമ്മുടെ ESR സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ESR സ്പെക്ട്രോസ്കോപ്പിക്ക് ആക്ച്വലി ചേഞ്ച് വരുന്നത് ഇലക്ട്രോൺ സ്പിൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്പിന്നിനാണ് ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. സോ ഏത് ടൈപ്പ് മോളിക്യൂൾസ് ആണ് ESR ആക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളിക്യൂൾസ് ഹാവിംഗ് എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എല്ലാ മോളിക്യൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സോറി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്നല്ല, മോളിക്യൂൾസ് ഹാവിംഗ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് മാത്രമാണ് ESR ആക്റ്റീവ്. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇൻഓർഗാനിക് സ്പീഷീസ് ആയിക്കോട്ടെ, അപ്പൊ ആ ഒരു സ്പീഷീസ് ESR സ്പെക്ട്രം തരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺ, അറ്റ്ലീസ്റ്റ് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോഴത്തേനെ ഉള്ള പ്രത്യേകത എന്താ? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോഴത്തേനെ അവിടെ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് വരും. ഓക്കെ, അപ്പം എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ രണ്ട് പേരുടെ മാഗ്നറ്റിക് മൊമെന്റ്സ് തമ്മിൽ ക്യാൻസൽ ആയി പോകും, നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആകുമ്പോൾ ഈ ഇലക്ട്രോണിന് ഒരു നെറ്റ് സ്പിൻ ഉണ്ടാവും. ഓക്കെ, പെയർഡ് ആയിട്ട് നിൽക്കുമ്പോൾ തമ്മിൽ അവരുടെ സ്പിൻ തമ്മിൽ ക്യാൻസൽ ആയി പോകും, പക്ഷേ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ ഒരു നെറ്റ് സ്പിൻ വരും. അപ്പൊ ഈ അൺപെയർഡ് ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ മാഗ്നറ്റിക് കമ്പോണന്റ് അത് നമുക്ക് MS എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹാഫ് ആണ്, പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. അപ്പൊ അത് തന്നെയാണ് സംഭവം. അപ്പൊ ഇലക്ട്രോൺ സ്പിന്നിന്റെ മാഗ്നറ്റിക് കമ്പോണന്റ് എന്ത് ചെയ്യാൻ പറ്റും? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോൺ സ്പിന്നിന്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് കമ്പോണന്റ് MS വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് കമ്പോണന്റിന് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. അപ്പൊ എന്താ സംഭവം? നമ്മൾ ഒരു എക്സ്റ്റേണൽ, അപ്പൊ ഇങ്ങനെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എടുത്തു, ഏതോ ഒരു മോളിക്യൂൾ AP2 എന്ന് പറയുന്ന മോളിക്യൂൾ, അതിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആ അൺപെയർഡ് ഇലക്ട്രോണിക് റെസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു നെറ്റ് സ്പിൻ ഉണ്ടാവും. അപ്പൊ ആ സ്പിന്നിന്റെ മാഗ്നറ്റിക് കമ്പോണന്റ്, ഈ ഒരു മാഗ്നറ്റിക് കമ്പോണന്റ് നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു, ഞാൻ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ് ഈ മോളിക്കൂളിലേക്ക്. അപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഈ ഒരു ഇലക്ട്രോൺ സ്പിൻ ഉണ്ടല്ലോ, അൺപെയർഡ് ഇലക്ട്രോണിക് സ്പിൻ ഉണ്ടല്ലോ, അതിന്റെ മാഗ്നറ്റിക് കമ്പോണന്റിന് ഒന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെ പാരലായിട്ട് അലൈൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആന്റി പാരലായിട്ട് അലൈൻ ചെയ്യാം. ലൈക്ക് NMR-നകത്ത് ന്യൂക്ലിയർ സ്പിൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് അലൈൻ ചെയ്യുന്ന പോലെ ഇവിടെ ഇലക്ട്രോൺ സ്പിൻ എന്ത് ചെയ്യുന്നു? ESR-നകത്ത് ഇലക്ട്രോൺ സ്പിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും MS വാല്യൂ പ്ലസ് ആണെങ്കിലും മൈനസ് ഹാഫ് ആണെങ്കിലും എന്താണ്? ഐഡന്റിക്കൽ എനർജി ആയിരിക്കും. പക്ഷെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോൺ സ്പിന്നിന്റെ മാഗ്നറ്റിക് കമ്പോണന്റ് ഒന്നെങ്കിൽ നമ്മുടെ ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിലോ ആന്റി പാരലായിട്ട് അലൈൻ ചെയ്യും.
അതായത് രണ്ട് എനർജി ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് മൈനസ് ഹാഫിന് കറസ്പോ എം എസ് ഈക്വൽ ടു മൈനസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ഉണ്ടാവും, എം എസ് ഈക്വൽ ടു പ്ലസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. സിംപ്ലി രണ്ട് എനർജി ലെവൽസ് ആയിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്പിൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഇലക്ട്രോൺ സ്പിന്നിന് ഇപ്പൊ രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഒരു എന്താ പറയാ, റേഡിയേഷൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലോ എനർജിയിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ സ്പിൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്ത് ഹൈ എനർജി സ്പിന്നിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്പിന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. എപ്പോ റേഡിയ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് എനർജി ലെവൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ സ്പിൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഒരു ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് എക്സൈറ്റഡ് ആവും ഈ ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട്, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇ എസ് ആറിന്റെ തിയറി. അതുകൊണ്ടാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ നമ്മള് എന്താ പറയാ, റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ സ്പിൻ ആണ് ഒരു എനർജിന്ന് ഹയർ എനർജിയിലേക്ക് മാറുന്നത്. ഇലക്ട്രോൺ സ്പിൻ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്പിന്നിനാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ എൻ എം ആർ പറയില്ലേ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ അതാണ് ഈ സംഭവം ഈ കാണിച്ചിരിക്കുന്നത്. നോക്കി, ആദ്യം എനർജി ഐഡന്റിക്കൽ എനർജി ആയിരുന്നു, ഒറ്റൊരു എനർജി സ്റ്റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് മൈനസ് ഹാഫിന് കറസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, വേറൊന്ന് പ്ലസ് ഹാഫിന് കറസ്പോണ്ട് ചെയ്യുന്ന എനർജി ലെവൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഇനി ഞാൻ ലൈറ്റ് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഇലക്ട്രോൺ സ്പിൻ ചേഞ്ച് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ് ഇത്. പക്ഷെ ഇത് വളരെ കുറച്ച് ബ്രോഡ് അല്ലേ, അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഡേറ്റ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഡെറിവേറ്റീവ് മോഡലുള്ള ഗ്രാഫാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പൊ ഇ എസ് ആർ സ്പെക്ട്രം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു മോളിക്കൂൾ കൊടുത്തിട്ട് അതിന്റെ ഇ എസ് ആർ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇതുപോലെ അടുത്ത ഗ്രാഫ് ആയിരിക്കും. ഈ രണ്ടാമത്തെ ഗ്രാഫ്, ഈ ഡെറിവേറ്റീവ് ഫോമിലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫോമിലുള്ള ഈ ഗ്രാഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഫീൽഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ അബ്സോർപ്ഷൻ വേഴ്സസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മൾ എൻ എം ആറിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ എം ആറിൽ രണ്ട് രീതിയിൽ നമുക്ക് എൻ എം ആർ സ്പെക്ട്രം വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം, നമ്മൾ കൊടുക്കുന്ന റേഡിയേഷന്റെ എനർജി ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും, എന്നിട്ട് സ്പെക്ട്രം റെക്കോർഡ് ചെയ്യും. അതർവൈസ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, കൊടുക്കുന്ന റേഡിയോ വേവ്സിന്റെ എനർജി ചേഞ്ച് ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിൽ എൻ എം ആർ സ്പെക്ട്രം കിട്ടാറുണ്ട്. അതുപോലെ ഇവിടെ ഇ എസ് ആർ സ്പെക്ട്രത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഓരോ സിസ്റ്റവും ഓരോ എനർജിയിലായിരിക്കും അബ്സോർബ്, ഓരോ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂലായിരിക്കും അവിടെ അബ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു സ്പെക്ട്രം, ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. കുറച്ച് ബ്രോഡ് ആണ്, അപ്പൊ കൃത്യമായിട്ട് ഇത്രയും ഒരു റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റും. കൃത്യമായിട്ട് ഏത് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ആ അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ബിക്കോസ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഫീൽഡ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കൃത്യമായിട്ടൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫിന്റെ ഡെറിവേറ്റീവ് ഫോമിലുള്ള ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ഒരു പോയിന്റിലാണ് എന്താ പറയാ, കൃത്യമായിട്ട് ആ ഫീൽഡിന് എന്താ പറയാ, നമ്മുടെ എക്സ് ആക്സിസിന് ഗ്രാഫ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എന്താ പറയാ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതാണ് എന്റെ തിയറി എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞില്ലേ രണ്ട് എനർജി ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ട് എനർജി ലെവൽസിന്റെയും എന്താ പറയാ എനർജി ഉണ്ടല്ലോ, എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഈ ഇസ് ഈക്വൽ ടു ജി മ്യൂ ബി സീറോ എം എസ്. എനർജി ലെവൽ കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ എനർജി, എനർജി കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ എനർജി ലെവൽ. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന ആള് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ട് എനർജി ലെവൽസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ ഓരോ എനർജി ലെവലിന്റെയും എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ആണ് ഇത്, എനർജി ലെവലിന്റെ ഇ ഇസ് ഇക്വൽ ടു ജി മ്യൂ ബി ബി സീറോ എം എസ്. ജി എന്ന് പറയുന്നത് ലാൻഡേജി ഫാക്ടോ, മ്യൂബി എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ, ബോർ മാഗ്നറ്റോൺ ആണ്. ബി സീറോ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ വാല്യൂ ആണ്, ഫീൽഡ് സ്ട്രെങ്ത് ആണ്. എം എസ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിന്റെ എന്താ പറയുക, ഇലക്ട്രോൺ സ്പിന്നിന്റെ മാഗ്നറ്റിക് കമ്പോണൻറ്. എം എസിന്റെ വാല്യൂ ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് ആവാം, അല്ലാന്നുണ്ടെങ്കിലോ മൈനസ് ഹാഫ് ആവാം ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടുത്തെ എം എസ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ്, ഇതോ
ഇവിടുത്തെ എം എസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് രണ്ട് എനർജി ലെവലിന്റെ എനർജി വാല്യൂ കിട്ടും. നോക്കോ, ഈ ഒരു ലോ എനർജിയുടെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ജി മ്യൂ ബി ബി സീറോ എം എസ്. എം എസ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ, എനർജി ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ജി മ്യൂ ബി ബി സീറോ. ഓക്കെ, ഈ ഒരു ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എന്താ? എം എസിന്റെ വാല്യൂ പ്ലസ് ഹാഫ് അല്ലേ ഇവിടെ വരുന്നത്. സോ എനർജി എങ്ങനെ വരും? എനർജി ഈസ് ഇക്വൽ ടു പ്ലസ് ഹാഫ് മ്യൂ ബി ബി സീറോ ജി. ഒരു ജി ഉണ്ടായിരുന്നേ, ജി. ഓക്കെ, അപ്പൊ രണ്ട് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനിയിപ്പോ ട്രാൻസിഷൻ നടക്കണം. ഈ ലോ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ സ്പിന്നിന് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറണം. എപ്പോ? റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. എച്ച് നു എനർജിയുള്ള റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലോ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറണം. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട റേഡിയേഷന്റെ വാല്യൂ അല്ലെങ്കിൽ റേഡിയേഷന്റെ എനർജി വാല്യൂ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള ഈ രണ്ട് എനർജി സ്റ്റേറ്റ്സ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ അതായത് ഹാഫ് ഹാഫ് ജി മ്യൂ ബി ബി സീറോ മൈനസ് മൈനസ് ഓഫ് മൈനസ് ഹാഫ് ഇത്. അപ്പൊ ഫസ്റ്റ് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എന്താ? ഹാഫ് ജി മ്യൂ ബി ബി സീറോ മൈനസ് മൈനസ് ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി എന്താ? മൈനസ് ഹാഫ് ജി മ്യൂ ബി ബി സീറോ. അതെല്ലോ. അപ്പൊ എന്താ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് എന്ത് വരും? ജി മ്യൂ ബി ബി സീറോ, അതാണ് എച്ച് ടു. അപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജി മ്യൂ ബി ബി സീറോയ്ക്ക് ഇക്വലന്റ് ആയിരിക്കണം. അപ്പൊ അതനുസരിച്ചാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഇതിന്റെ ഈ സാറിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഇപ്പൊ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഇപ്പം ഒരു സി എച്ച് ത്രീ റാഡിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. CH3 റാഡിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ, ബാക്കി എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ള CH3 റാഡിക്കൽ എടുക്കുകയാണ്. ഇത് ESR ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ESR ആക്റ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സ്പെക്ട്രൽ ലൈൻസ് കിട്ടും? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ നമ്മൾ ഈ പറഞ്ഞ ചേഞ്ച് സംഭവിക്കും. എന്ത്? ഇലക്ട്രോണിന്റെ സ്പിൻ ചേഞ്ച് ചെയ്ത്. ഓക്കെ, ഇലക്ട്രോണിന്റെ സ്പിൻ എനർജി ലെവൽസ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ലോ എനർജിന്ന് ഹൈ എനർജിയിലേക്ക് എക്സൈറ്റേഷൻ നടക്കും നമ്മൾ ലൈറ്റ് എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെക്ട്രൽ ലൈൻ കിട്ടും. അതായത് ഈ ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ESR സ്പെക്ട്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു സ്പെക്ട്രൽ ലൈൻ കിട്ടും. ഓക്കെ, സപ്പോസ് രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിലോ ഒരു അൺപെയർഡ് ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ലൈൻ കിട്ടും. അതുപോലെ അടുത്ത അൺപെയർഡ് ഇലക്ട്രോണും ഈ സെയിം ട്രാൻസിഷൻ നടക്കാമല്ലോ, ഈ ഒരു സെയിം സ്പ്ലിറ്റ് നടക്കാമല്ലോ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? അടുത്ത സ്പെക്ട്രൽ ലൈൻ കിട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ CH3 റാഡിക്കൽ ആകുമ്പോഴത്തേനെ എന്താണ്? ഈ ഒരു ഇലക്ട്രോണിന്റെ സ്പിന്നാണ്, ഒരു ഇലക്ട്രോണ് ഒരു അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടും, രണ്ടല്ല ഒന്നായിരിക്കും കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഇതിപ്പോ മാറ്റി പറയും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്ന ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ESR സിഗ്നൽ, രണ്ട് അൺപെയർഡ് ഇലക്ട്രോണിക് കറസ്പോണ്ടിങ് ആയിട്ട് ഓഫ്കോഴ്സ് രണ്ട് ESR സിഗ്നൽസ് കിട്ടും. ഇതിന് സ്പ്ലിറ്റിംഗ് സംഭവിക്കും. നമ്മൾ ലൈക്ക് നമ്മൾ NMR-നകത്ത് കപ്ലിംഗ് പറയല്ലോ, സ്പിൻ സ്പിൻ കപ്ലിംഗ് പറയല്ലോ. അഡ്ജസന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ്ഡ് സ്പിന്നുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും, അല്ലെങ്കിൽ കപ്ലിംഗ് നടന്നിട്ട് സിഗ്നൽസ് സ്പ്ലിറ്റ് ചെയ്യില്ലേ. ഇൻ ദ സെയിം വേ ഇവിടെ ഇലക്ട്രോൺ കപ്ലിംഗ് നടക്കും. ഇലക്ട്രോണും ന്യൂക്ലിയർ സ്പിന്നും ആയിട്ട് കപ്ലിംഗ് നടന്നിട്ട് ഇവിടെയും ഈ ഇലക്ട്രോണിന് കറസ്പോണ്ട് ചെയ്യുന്ന സിഗ്നൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയും. അപ്പൊ ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ESR സിഗ്നൽ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം. ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും കാര്യം മാറും. അപ്പൊ അതെന്താണ്, എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ NMR-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NMR-നകത്ത് സ്പിൻ കപ്ലിംഗ് ഉണ്ടല്ലോ. അപ്പൊ NMR-നകത്ത് സ്പിൻ കപ്ലിംഗിന് ഇക്വലന്റ് ആയിട്ടാണ് ഇവിടുത്തെ ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് വരുന്നത്. അപ്പോ ഇപ്പൊ CH3 റാഡിക്കലിന്റെ കാര്യം ഞാൻ പറയുന്നത്, CH3 റാഡിക്കൽ ഇതിനകത്ത് കാർബൺ എന്ന് പറയുന്നത് കാർബൺ 12 ഐസോടോപ്പാന്ന് വിചാരിച്ചു. കാർബണ് രണ്ട് മൂന്ന് ഐസോടോപ്പ് ഉണ്ട്, കാർബൺ 12 ഉണ്ട്, 14 ഉണ്ട്. നിങ്ങൾക്കറിയാം ഇതിപ്പോ കാർബൺ 12 ഐസോടോപ്പ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ കാർബണിന്റെ കയ്യിലാണ് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഈ ഒരു CH3 റാഡിക്കൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കാർബണിലേക്ക് ശരിക്കും പറഞ്ഞ മൂന്ന് ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു കാർബണിന്റെ കയ്യിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇതാണല്ലോ CH3 റാഡിക്കലിന്റെ കേസ്. അപ്പൊ ഹൈപ്പോഫാൻ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ